ഇനി ഞാൻ പറയാൻ പോകുന്നു, നിങ്ങളൊക്കെ പറഞ്ഞതാ ശരി. എന്റെ സ്നേഹത്തിന് അങ്ങനെ എല്ലാരും കാണും. ഒന്ന് പോയ അഞ്ജലി, ഞാൻ എന്റെ വീട്ടിൽ വന്നിട്ടൊന്നല്ലല്ലോ കരയുന്നത്. നൂട്ടടിച്ചാടി, എനിക്ക് കാണണ്ട. ഏയ് അങ്ങനെയൊന്നുമില്ല ജലാലിക്ക, നിങ്ങൾ സത്യം പറഞ്ഞതല്ലേ. നിങ്ങൾ പറഞ്ഞത് കാര്യം, എല്ലാരും അങ്ങനെയൊക്കെ. മേ ബി അവനും എന്നോട് പറയണില്ലെന്നേ ഉണ്ടാവുള്ളൂ. അവനും ചിലപ്പോ എന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ, ഓനറിയാം ഞാൻ ഓനല്ലാണ്ട് വേറൊരു ആളി. അങ്ങനെ എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിലേ, ഇപ്പൊ എനിക്ക് വേറൊരു ആണിന് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആർക്കും അറിയില്ല, ഇനിയിപ്പൊ എല്ലാവർക്കും അറിയില്ലല്ലോ. എന്റെ വാട്സപ്പ്, എന്റെ എനിക്ക് രണ്ട് വാട്സപ്പ് ഉണ്ട്. രണ്ട് വാട്സപ്പിന്റെയും ഡി പി അവനാ. എന്റെ വാട്സപ്പിന്റെ ബോട്ടിൽ ഞാൻ അവനെ കുറിച്ച് എഴുതിയിട്ടേക്കുന്നെ. എന്റെ ഫാമിലി, എന്റെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഉള്ള നമ്പരാ, എല്ലാവർക്കും അറിയാം. എന്നെ അത്രയും വേണ്ടപ്പെട്ട എല്ലാവർക്കും അറിയാം. എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഞാൻ കാണിക്കൂ? പക്ഷെ അവൻ കരുതുന്ന എന്താവെന്ന് അറിയാം, അവന്റെ കാശ് കണ്ടിട്ട് എനിക്ക് അവനോട് തോന്നിയ ഒരു ഇഷ്ടമാണെന്നാണ്. അതായിരിക്കും ഇനിയില്ല. അങ്ങനെ നമ്മുടെ ഒരാ അങ്ങനെ എന്നാരും ചിന്തിക്കുന്ന എനിക്ക് സഹിക്കാൻ പറ്റുള്ളൂ. അയാളെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ഞാൻ പാച്ചുവിനെ എപ്പോഴെങ്കിലും കുറ്റം പറഞ്ഞോ? ഇപ്പോഴും ഇവിടെയും ഞാൻ പറഞ്ഞത് എന്റെ ഭാഗത്തെ തെറ്റാണ് അല്ലേ? ഞാൻ എന്താ പറഞ്ഞത്, എന്റെ ഭാഗത്തെ തെറ്റുള്ളൂ. ഞാൻ അവനെ ഇഷ്ടപ്പെട്ടോണ്ടിരുന്നപ്പോ വേറൊരു ആണിന് എന്റെ നമ്പര് കൊടുത്തതുകൊണ്ടാണെന്നാ പറഞ്ഞത്. ഞാൻ അവനെ എപ്പോഴെങ്കിലും കുറ്റം വെച്ചാ ഞാൻ കുറ്റപ്പെടുത്തേയില്ല, കാരണം എനിക്ക് ഓന അത്രയ്ക്ക് ഇഷ്ടം. ഞാൻ പറഞ്ഞതാണ്, ഇനി അങ്ങനെ ആരും കരുതണ്ട, ഞാനായിട്ട് ഒഴിഞ്ഞു പോക്കോളാണ്. ഞാനായിട്ട് ഒഴിഞ്ഞു പോയ പ്രശ്നമല്ലല്ലോ. നേർച്ചിട്ടിട്ട് കിട്ടുന്ന സ്നേഹത്തിലൊന്നും ആത്മാർത്ഥത ഉണ്ടാവില്ല. ആളെന്നെ മനസ്സുകൊണ്ട് വെറുത്തിണ്ടാവും. ഇനിയിപ്പൊ വേണ്ട എനിക്ക്, വേണ്ട. കുഴപ്പമില്ല, കുറച്ചാൾ കഴിയുമ്പോ ഇതൊക്കെ എനിക്കൊരു ശീലാവും. മരിക്കും എന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ. എന്റെ 4 വയസ്സുള്ള കുഞ്ഞിനെയൊക്കെ ഇട്ടിട്ട് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ചു പോയിട്ട് എനിക്ക് സമാധാനം കിട്ടുമോ? കിട്ടുമോ? അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ. ഒന്നും വേണ്ട, ഞാൻ മറക്കും. കുറച്ച് ദിവസം ഞാൻ ഇങ്ങനെ നടക്കും, കുറച്ച് ദിവസം കഴിയുമ്പോ ഞാൻ മറക്കും. ജലാലിക്ക, നിങ്ങൾ ആരെന്നറിയാണ്ട് പോലും ഇത്രയും നേരം നിങ്ങളെ അടുത്ത് ഞാൻ നല്ല രീതിക്ക് സംസാരിച്ചിട്ടുള്ളൂ അല്ലേ? അത് ഞാൻ എല്ലാരും ഒരുവിധം എല്ലാരോടും അങ്ങനെയാണ്. കളിയാക്കല്ലേ പ്ലീസ്. ശരിയാ, കാലം വായിക്കാത്ത മുറിവൊന്നുമില്ലല്ലോ. ഇതിലും വലുത് എന്തൊക്കെ ഞാൻ അനുഭവിച്ചിട്ടൊക്കെ ഞാൻ മറന്നില്ലേ? ഇന്നിപ്പോ ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കണില്ലേ അല്ലേ? അല്ല, അങ്ങനൊക്കെ ജീവിക്കണം. ഞാൻ അപ്പൊ ഇരുന്നിട്ട് പറയുന്നത് കൊട്ടിയിലാടി. അതാണ് അതാണ്, പക്ഷെ ഞാനേ അതിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ആരടി ടൈപ്പിംഗ് എന്ന് പറഞ്ഞ ഐ ഡി ആരെ കുട്ടിയെ എന്നോട് പറഞ്ഞ എന്നോടാണോ? അന്ന് പറഞ്ഞാണോ? നിന്നോട് പറഞ്ഞതാണ് ബ്ലോക്ക് അടിക്കാൻ. അതല്ല, അത് ഇന്ന് മെൻഷൻ ചെയ്തിട്ടാ പറയുന്നത്. എന്താ പറഞ്ഞേ? നിന്നെ മെൻഷൻ ചെയ്തിട്ടാണെങ്കിലും അത് ട്രോൾ ഐഡി ആണ്. ഞാനേ നീ ഇപ്പൊ എന്നോട് ചോദിച്ചില്ലേ ഇതിലും വലുതൊക്കെ അനുഭവിച്ചിട്ടില്ലേ എന്ന്? ശരി, ഇതിലും വലുതൊക്കെ അനുഭവിച്ചിട്ടും ഞാൻ ഇത്രയും വിഷമിച്ചിട്ടില്ല. അതെന്തെന്നറിയോ? അവരെക്കാട്ടിലൊക്കെ അവരെ ഒന്നും ഞാൻ അത്രയ്ക്കും, കാരണം അവരുടെ അടുത്തുനിന്നൊക്കെ എനിക്ക് ആത്മാർത്ഥമായ സ്നേഹം കിട്ടിയിട്ടില്ല. ആത്മാർത്ഥമായ സ്നേഹം കിട്ടുമ്പോഴാണ് നമുക്ക് അവരുടെ അടുത്ത് തിരിച്ചൊരു ആത്മാർത്ഥത തോന്നുള്ളൂ അല്ലേ? അങ്ങനെയുള്ളത് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് വിഷമം വരുള്ളൂ. എന്നെ സ്നേഹിച്ചവരെ നഷ്ടപ്പെടുമ്പോഴാണ് എനിക്ക് വിഷമം തോന്നാം അല്ലേ? അല്ലാണ്ട് ശരിക്കുള്ള പ്രണയമായിരുന്നെങ്കിൽ അതൊരിക്കലും മറക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല.
ഈ സീൻ വിട്ടുപിടിക്ക്, ശരിയാ, വിടണം, എല്ലാം വിടുക, ഇനിയില്ല, ഒക്കെ നിർത്തി നിർത്തി. ഇനി ഡോർത്തി ഞാൻ കരയില്ല, വിഷമിക്കുകയില്ല, ഒന്നുമില്ല. പാട്ടോ? പാട്ട് ആ നസീബാണ് കളിയാക്കട്ടെ, ഒന്ന് വറപ്പാണ്. ഉറപ്പിക്കാമോ? ആ ഇല്ല ടൈപ്പു, ഇല്ല, ഉറപ്പിച്ചു ഉറപ്പിച്ചു. ഇനി ഞാൻ പോയില്ല, നാളെ വന്നിട്ട് പോരാ. ഇനി പാച്ചുന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, ഇനി ഞാനായിട്ട് അങ്ങോട്ട് പോയില്ല. എന്റെ പൊന്ന് ജലാലിക്ക, ഓനെ വേർപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയുന്നില്ല, എനിക്ക് ഓന അത്രയ്ക്ക് ഇഷ്ടമാണെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മേ ബി അവൻ കാണുന്നുണ്ടെങ്കിൽ പോലും ഓന് മനസ്സിലാവും. എനിക്ക് ഓന്ന് വെച്ച് ഇപ്പൊ ഈ പാട്ട് പോലും ഞാൻ ഓനെ ഓർക്കില്ല, ഇനി എല്ലാം മറന്നെന്ന് പറഞ്ഞിട്ട് ഓന്റെ ഫേവറേറ്റ് സോങ് ആണ് ഞാൻ പ്ലേ ചെയ്യണത് പോലും അറിയോ നിങ്ങക്ക്? നീ ഉണ്ടായോ കാര്യം? ഈ പാട്ടൊന്ന് കഴിഞ്ഞോട്ടെ, ശർബത്ത് തീർന്നാലും നാളെ തുപ്പ് വരുമ്പോ വേറെ കൊണ്ടുവരും. പോണോ? ആ ഷാനുവിനെ മുഴുവൻ അടിച്ചേ, റിപ്ലൈ കൊടുത്താലും മതി ഷാനുവിന് ആരെങ്കിലും. ഏതാണ്, ഏത് പാപ്പി അപ്പച്ച മൂവിയിലെ സോങ് ആണോ വേണ്ടത്, അതോ പാപ്പി അപ്പച്ച എന്നുള്ള സോങ് ആണോ വേണ്ടത്? അത് പറ. സൈബ പ്രചോദനം തന്നെ. ഞാനും പോയി ആത്മാവിനെ ഒന്ന് ശാന്തി കൊടുത്തിട്ട് വന്നാലോ. ഇന്ന് ഫുള്ള് സെറ്റാണ്, ഞാൻ നോക്കുന്നു വൈബാണ് ഫുൾ. ഒരാളെ കേറ്റാണ്ട് ഇന്ന് ഫുള്ള് റൂമൊക്കെ അടച്ചിരുന്ന്. ഇന്ന് ഞാൻ ലൈവ് ഒന്നും വരില്ല കേട്ടോ, ഞാൻ ഇപ്പൊ ലൈവ് കുറച്ചിനെ കട്ട് ചെയ്ത് പോകും. കുറച്ചിനി ലൈവ് കട്ട് ചെയ്താ പിന്നെ ഇന്ന് ഞാൻ ലൈവിൽ ഉണ്ടാവില്ലേ. അല്ലെങ്കിൽ കൊറേ നല്ല പേരൊക്കെ ഉണ്ടാക്കി തന്നെ മരിക്കുമ്പോ കൊണ്ടാവാൻ പറ്റുമോ? അതൊക്കെ ഇത് കേട്ട്. അല്ല അവിടെ പോയി കണ്ടിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഓന്റെ മാത്രാടോ ഞാൻ, എനിക്കിനി മാറാൻ പറ്റുള്ളൂ.